തമിഴ് സിനിമയുടെ ഇളയ ദളപതി വിജയ് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ചുവടുറപ്പിച്ചിരിക്കുകയാണ്. ഗോട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ഒരു സിനിമയിൽ കൂടി അഭിനയിച്ച ശേഷമായിരിക്കും വിജയ് അഭിനയത്തോട് വിട പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം വിജയുടെ ആദ്യ പാർട്ടി യോഗത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇതിനോടനുബന്ധിച്ച് വിജയ് പറഞ്ഞ കാര്യങ്ങളും നടന്റെ മാസ് എൻട്രിയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റാണ്. സിനിമ, രാഷ്ട്രീയം എന്നിവിടങ്ങളിൽ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നടന്റെ ദാമ്പത്യ ജീവിതം സംബന്ധിച്ച് ചില അഭിമുഖങ്ങൾ പ്രചരിക്കുന്നുണ്ട്. കുറച്ചു നാളുകളായി വിജയും ഭാര്യ സംഗീതയും തമ്മിൽ വേർപിരിഞ്ഞെന്ന തരത്തിലുള്ള കഥകളുണ്ട്. ഇപ്പോൾ വീണ്ടും നടന്റെ ദാമ്പത്യ ജീവിതം തകരാൻ ഉണ്ടായതിൻ്റെ കാരണം കുറച്ച് ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. തമിഴക വെട്രിക്കഴകം എന്ന പേരിലാണ് വിജയ് പാർട്ടി തുടങ്ങിയിരിക്കുന്നത്. പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനമായിരുന്നു അടുത്തിടെ നടന്നത്. ഇതിൽ നടന്റെ അമ്മയും അച്ഛനും പങ്കെടുത്തിരുന്നു. നടന്റെ അണികളോട് സംസാരിക്കുന്നതിന് മുൻപ് നടൻ അമ്മ ശോഭയുടെയും അച്ഛൻ്റെയും ആശീർവാദം വാങ്ങി. ഈ സമയം സദസ്സ് ഇളകി മറിയുകയായിരുന്നു. എന്നാൽ പരിപാടിയിൽ നിന്നും വിജയുടെ ഭാര്യയും മക്കളും മാറി നിൽക്കുകയായിരുന്നു. ഇത്രയും വലിയൊരു സമ്മേളനത്തിൽ അവരെന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ചോദ്യം ഉയർന്നു വന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിജയും സംഗീതയും തമ്മിൽ പ്രശ്നമുണ്ടെന്നും നടന്റെ രാഷ്ട്രീയ ജീവിതമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതിനിടെ മാധ്യമപ്രവർത്തകൻ ശങ്കർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖങ്ങളും നടന്റെ ദാമ്പത്യത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. വിജയും സംഗീതയും പൂർണ്ണമായിട്ടും വേർപിരിഞ്ഞോ എന്നൊന്നും അറിയില്ല. എന്നാൽ വിജയ് ഒരു ജ്യോത്സ്യന്റെ അടുത്തുനിന്നും ചില ഉപദേശങ്ങൾ കേട്ടിരുന്നു. ബ്രഹ്മചാരിയായി തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഭരിക്കാൻ സാധിക്കുമെന്ന് ഒരു ജ്യോതിഷി നടനോട് പറഞ്ഞതായി പറയപ്പെടുന്നു. ജ്യോതിഷിയുടെ വാക്കുകൾ വിജയുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ നടൻ അദ്ദേഹത്തെ അനുസരിക്കുകയായിരുന്നു. ബ്രഹ്മചാരിയായി തുടരണമെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കണം. അങ്ങനെയെങ്കിൽ സംഗീതയും വിജയും തമ്മിലുള്ള ബന്ധം വേർപിരിയാൻ സാധ്യതയുണ്ട്. അത്തരമൊരു പ്രശ്നമായിരിക്കാം താരത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ ഉണ്ടായതെന്നുമാണ് മാധ്യമപ്രവർത്തകർ സൂചിപ്പിക്കുന്നത്.